കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പിസ്സ വാങ്ങിക്കാൻ പോയത് ഓർക്കണ്ട? ഹലോ വെൽക്കം ബാക്ക് ടു ഷിയാൻസ് പാലസ്. ഇന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം വാങ്ങിക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളല്ല പോകുന്നത്, ഇവിടുത്തെ രണ്ട് പാർട്ടീസ് വരെയാണ്. അവർക്ക് ഇന്നധികം ജോലി ഇല്ലാത്ത കാരണമാണ് അവർ വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ എക്സാം ആയ കാരണം കുറേ പഠിക്കാനുണ്ട്. അപ്പം ഈ സാധനം എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ ഈ വെറൈറ്റീസ് ഒക്കെ എന്താണെന്നുള്ളത് അവർ തിരിച്ചു വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ പിള്ളേർ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം പിസ്സ. പിസ്സ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനുവും കൂടെ പുറപ്പെടുകയാണ്. കാട്ടൂർക്കാണ് പോണത്. കാട്ടൂർ ഒരു ഹോം മെയ്ഡ് പിസ്സയാണ്. അത് സാധാരണ ഹോം മെയ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം വെറൈറ്റീസ് നമ്മൾ കാണാറില്ല. അപ്പോൾ ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാം, വന്നിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പിസ്സ വാങ്ങിക്കാൻ പോയത് ഓർക്കണ്ട? പൂച്ചക്കുട്ടി, അയ്യോ, ഞങ്ങളാ വീട്ടിൽ പിസ്സ വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ കയറുന്ന സമയത്തുണ്ട്, ഞങ്ങളോടൊപ്പം ഫസ്റ്റ് ടൈം പോയപ്പോ ഞങ്ങളോടൊപ്പം പെട്ടെന്നൊരു പൂച്ചക്കുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് എവിടെ നിന്നാണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തൂല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഇത് നല്ല പരിചയമുള്ളതാണല്ലോ. അപ്പൊ ഒരു ഇത് ഞങ്ങൾ ഇവിടെ പോണതിന് മുമ്പ് നമ്മുടെ അനുവിന്റെ ഒരു മാമയുടെ വീട്ടിൽ പോയിരുന്നു ഇരിക്കാൻ കൂടെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പൂച്ചക്കുട്ടികൾ. അപ്പോ അതില് ഒരെണ്ണം പോലെ തോന്നി അല്ലേ? അതിന്റെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഗതി പിടിച്ചിട്ട് ഭയങ്കര പരാക്രമം, ഇത് ഭയങ്കര പരാക്രമം കാണിക്കണം. അങ്ങനെ പയ്യെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഇരിങ്ങാലക്കുടക്ക്. അപ്പോഴാണ് പറയണത് അവിടുത്തെ ഒരു പൂച്ചക്കുട്ടി മിസ്സിംഗ് ആണ്. ഇരിങ്ങാലക്കുടന്ന് കാട്ടൂര് വരെ യാത്ര ചെയ്തിട്ട് അത് നമ്മുടെ വണ്ടി കയറി ഇരിക്കുന്നതാണ്. വണ്ടിയുടെ താഴെ, അതായത് എവിടെ പിടിച്ചിരുന്ന ഒരു ഐഡിയ ഇല്ല, ഏതായാലും വണ്ടിയുടെ അകത്ത് കയറിയിട്ടില്ലത്. അങ്ങനെ ഇത് ആകെ പരാക്രമം ഓടി പിടിച്ച് ചാടി, അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ അങ്ങോട്ട് തിരിച്ച് വീട്ടിലെത്തിക്കണ്ടേ, എൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കണ്ടേ. അങ്ങനെ ചാടി പിടിച്ച് ഓടി നമ്മുടെ സിമി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡ്, ആ അപ്പൊ അതിന്റെ ഹസ്ബൻഡ് ഓടി ആൾക്ക് പൂച്ചനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ആള് പിടിച്ച് കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ ആക്കി അവസാനം തിരിച്ച് ഞങ്ങള് അമ്മയുടെ അടുത്ത് എത്തിച്ചു. അതിനാ അത് വല്ലാത്തൊരു രസമായിരുന്നു അതല്ലേ. അപ്പോ ഇതാണ് സിമി, നമ്മുടെ പിസ്സയുടെ ആള്. നമ്മുടെ ഇവിടുത്തെ പിസ്സയിൽ ഒരു പ്രത്യേകതകൾ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഹോം മെയ്ഡ് പിസ്സാസ് ഉണ്ട്, പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടും ഇത്രയധികം വെറൈറ്റീസ് കണ്ടിട്ടില്ല. അപ്പോൾ സിമിനോട് നമുക്ക് ചോദിക്കാം, ഇത്രയധികം വെറൈറ്റീസ് ഉൾപ്പെടുത്താൻ എന്താണ് കാരണം? അതിന് എത്രത്തോളം എഫേർട്സ് എടുക്കുന്നുണ്ട്? അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സിമി നമ്മളോട് പറയും. സിമി പറഞ്ഞോളൂ. കൊറോണയുടെ ഒരു ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ട് പിസ്സ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം കൂടുതൽ എല്ലാവരും കേക്കിൽ ഇതാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പിസ്സ ട്രൈ ചെയ്താലോ എന്ന്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറം സ്ഥലത്തൊക്കെ പോയിട്ട് കഴിച്ച പിസ്സയുടെ അത്ര ഒരു ടേസ്റ്റ് ഇവിടെ നിന്ന് എങ്ങനെ പോയാലും കിട്ടാറില്ല. അപ്പം അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരു തിങ്കിങ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അതൊരു ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ആ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എത്രത്തോളം വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ പൊതുവെ നമ്മൾ വെറുതെ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നതിന് പകരം ഞാൻ നൈറ്റ് പിസ്സയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ അതൊരു എങ്ങനെയൊക്കെയോ അറിയാതെ ഒരു ഒരു ചെറിയൊരു പാഷൻ പോലെയൊക്കെ ആയി. അങ്ങനെ ചെയ്ത് പിന്നൊരു കുറച്ചധികം വെറൈറ്റീസുകൾ കൊണ്ടുവരാൻ നോക്കി. അതായത് ഉള്ള ഡിഷസൊക്കെ തന്നെ പിസ്സയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ ട്രൈ ചെയ്യും. അതെന്നിട്ട് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനുവിലേക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ എന്താ പറയുക അതൊരു ചെറിയ രീതിക്ക് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ടായി. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാണോ അത് ശരിക്കും ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ പിസ്സയൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട്. അപ്പോൾ ഏതായാലും ഇത്തവണത്തെ പിസ്സയുടെ വിവരങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഓ ഇപ്പോൾ എത്ര നമ്മുടെ അഞ്ച് ഐറ്റമാണ് ഞങ്ങൾ മൊത്തം ഓർഡർ ചെയ്തത് ഇപ്രാവശ്യം. എല്ലാം സ്മോൾ സൈസാണ്. ഇത് മാത്രം ഞങ്ങൾ മീഡിയം പറഞ്ഞു,
ബാക്കി എല്ലാം സ്മോൾ സൈസ് ആണ്. അപ്പൊ കഴിക്കുമ്പോ ഞാൻ പറയാം ഇത് ഓരോന്ന് എന്താണ്. ലാർജ് ആണ്, വെറൈറ്റി ട്രൈ ചെയ്യണോണ്ട് ഞങ്ങള് സൈസ് സ്മോൾ ആയി. ഫസ്റ്റ് വൺ ഞങ്ങളിപ്പോ ട്രൈ ചെയ്യാൻ പോണത് ടർക്കിഷ് പൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷേപ്പാണ് അതിന്റെ പ്രത്യേകത, ഒരു ഓവൽ ഷേപ്പാണ്. പിന്നെ അതിന്റെ സൈഡില് സെസമെ മറ്റേതല്ലേ എള്ളു വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതിന്റെ സോസും എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഏത് ഫ്ലേവറിലും അത് ചെയ്യാം. ഇപ്പോൾ സിമിയുടെ മെനു കാർഡ് നോക്കിയാൽ അറിയാം നമുക്ക് ബാർബിക്യൂ പിസ്സ ഉണ്ട്, അതുപോലെ ബട്ടർ ചിക്കൻ പിസ്സ, ഷവർമ പിസ്സ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ പറഞ്ഞേക്കണത് ഇപ്രാവശ്യം ബട്ടർ ചിക്കൻ്റെ ഫില്ല് ചെയ്തിട്ടുള്ള ടർക്കിഷ് പൈഡ് പിസ്സയാണ്. അപ്പം അതിൽ നമുക്ക് കഴിച്ചിട്ട് അതിനെന്ന് പറയാം. ഞാൻ അപ്പം പിന്നെ ഇതിന് വെറുതെ വെച്ചാൽ നമ്മൾ തിൻ ക്രസ്റ്റ് വേണമെങ്കിൽ തിൻ ക്രസ്റ്റ് പറയാം, ഒരു മീഡിയം ക്രസ്റ്റ് മതി ഇതിന് മീഡിയം പറയാം, തിക്ക് ക്രസ്റ്റ് വേണമെങ്കിൽ തിക്ക് ക്രസ്റ്റ് പറയാം. ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതാണ് മാർഗരിറ്റ പിസ്സ. ഇത് വെജിറ്റേറിയൻ ആണ് ശരിക്കും. ഇതിൽ എന്തോ ഒരു സ്പെഷ്യൽ ചീസ് ഇട്ടിട്ടുണ്ട്, പെർമിഷൻ ചീസ്. അത് പൊതുവെ അങ്ങനെ എപ്പോഴും എല്ലായിടത്തും കിട്ടണതല്ല, പുള്ളിക്കാരിക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ തിന്നിട്ട് വേഗം പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ മുമ്പ് ഇപ്രാവശ്യം പറഞ്ഞതല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് ഷവർമ പിസ്സ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ് പറഞ്ഞാണ് ചിക്കൻ ടിക്ക പിസ്സ പറഞ്ഞിട്ടുണ്ട്, തന്തൂരി പിസ്സ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുനാഫ ഇട്ടു കേട്ടോ, കുനാഫ നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞില്ല. അപ്പം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് പാസ്ത. പാസ്തയിൽ ഞാനിങ്ങനെ പൊതുവെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല പാസ്ത വെച്ചിട്ടുള്ള പിസ്സ. ഞങ്ങൾ പുറത്ത് പല സ്ഥലത്ത് പോയിട്ടുണ്ട്, പാസ്ത വെച്ചിട്ടുള്ള പിസ്സ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പാസ്ത തന്നെയാണ് നോക്കാം. മാർഗരിറ്റ പിസ്സ കഴിച്ചിട്ട് എനിക്ക് ഇത് കഴിക്കണം. എനിക്ക് മാർഗരിറ്റ പിസ്സിനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നി. ടേസ്റ്റ് ഇല്ലാന്നല്ല, മാർഗരിറ്റ പിസ്സ വായാലും ഇങ്ങനെ മുന്തി നിൽക്കുന്നത്, അതായിരുന്നു എനിക്ക് അതിനോട് പ്രത്യേക ഇഷ്ടം. ഇതെന്താണ് കുടിക്കണെന്ന് ചോദിക്കരുത്, ചോദിച്ചാലൊന്നും ചെയ്യില്ല, ചെത്താന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ അതായത് നടന്നുണ്ട് സർവത്താണ്, വേറെ ഒന്നല്ല. കളറ് കാണുമ്പോ തെറ്റിദ്ധരിക്കരുത്. നെക്സ്റ്റ് വണ്ണ ബാർബിക്യൂ പിസ്സ. ബാർബിക്യൂ പിസ്സ എന്നല്ലേ പറയാം, ബാർബിക്യൂ പിസ്സ. ബാർബിക്യൂ ഫ്ലേവേർഡ് ചിക്കൻ ഉണ്ടാവും, പിന്നെ ബാർബിക്യൂ സോസ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ പിസ്സയിൽ ഇടുന്ന ഐറ്റംസ് തിന്നിട്ട് ഇനി ബാക്കി അഭിപ്രായം. ടേസ്റ്റി ആണ് കേട്ടോ, അടിപൊളിയാണ്. എല്ലാം വെറൈറ്റി വേറെ വേറെ ടേസ്റ്റ്. ഇപ്പം ഒരു പിസ്സല്ലേ കഴിച്ചുള്ളൂ, ഓരോന്നിനും അതിൻ്റെതായ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഡൈനാമൈറ്റ് ചിക്കൻ പിസ്സ. ഇതിന് ഫ്രഞ്ച് ഫ്രൈ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ലീഫ് എടുപ്പുണ്ട്. ഇതിന്റെ സോസ് വ്യത്യാസം ഇഷ്ടമാണ്, അതാണ് ഞങ്ങൾ ഈ വാങ്ങണ കാട്ടൂര് പോയി വരെ. മിനിമം 5 പീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ ഹോം ഡെലിവറി ചെയ്യും നമ്മുടെ അവിടുത്തെ. അപ്പൊ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ട വരും. അത് എത്രയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ അവിടെ ഒരു 5 കിലോമീറ്റേഴ്സിന്റെ ചുറ്റളവിൽ പുള്ളിക്കാർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ ദൂരോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു മിനിമം 5 പീസ് ആയിരിക്കും. ഇത്രയും ദൂരം ആയതുകൊണ്ട് മിനിമം 5 പീസ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഹോം ഡെലിവറി ചെയ്യും. മറ്റേ ഇരിഞ്ഞാലക്കുട സൈഡിലൊക്കെ ആണെങ്കിൽ വീടുന്നുണ്ടെങ്കിൽ 1 പീസ് 2 പീസ് ആയാലും പുള്ളിക്കാരി ഡെലിവറി ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആ ഫോൺ എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, സ്ക്രീനിലും എഴുതാം. അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കുക. അപ്പം എന്തായാലും പ്രീ ഓർഡർ ചെയ്യണം, കാരണം അറിയാമല്ലോ പിസ്സ ഒരു ഹോം ഡെലിവറി ആണെങ്കിലും അല്ല, മീൻസ് ഹോം മെയ്ഡ് പിസ്സാസ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കണം, എന്നിട്ട് അത് ബേക്ക് ചെയ്യണം, അതിൻ്റെ ടൈമിങ്ങും ഒക്കെ കൊടുക്കണം. പെട്ടെന്ന് ചെന്നാൽ പിസ്സ കിട്ടില്ല. അപ്പം നേരത്തെയും നമ്മൾ ഓർഡർ ചെയ്തിട്ട് പോയി വാങ്ങണം. പിന്നെ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അല്ലേ. ഒരു നമ്മൾ പല സ്ഥലത്ത് ഇവർക്കൊക്കെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ്, പല സ്ഥലത്തും നമ്മൾ പിസ്സ കഴിക്കാറുണ്ട്. ഇത്രയും ഒരു വെറൈറ്റീസും ഇത്രയും ടേസ്റ്റിയും ആയിട്ടുള്ള പിസ്സ എനിക്ക് തോന്നുന്നു എനിക്ക് ഞങ്ങൾ വേറെ ഇടം കഴിച്ചിട്ടില്ല. ഇപ്പം ഹോം മെയ്ഡ് എന്നും കൂടി പറയുമ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പിസ്സ ഹട്ട് അങ്ങനെയൊക്കെ പോയിട്ടാണ് പിന്നെയും കഴിച്ചിട്ടുള്ളത്.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലേവർ, അതിനൊരു പിസ്സയുടെ ഫ്ലേവർ കൂടി ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരുവിധം ഇഷ്ടമാവും ഇതെല്ലാം. എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക്? അതെ, ഹാപ്പി. അപ്പോ എല്ലാരും ട്രൈ ചെയ്യാ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും സിമീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ. നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കണം. അപ്പൊ നമുക്ക് ഇനി കഴിഞ്ഞില്ലേ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം.